إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ആദരണീയരായ വിശ്വാസി വിശ്വസനികളെ നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും പുണ്യകരമായ അവസാനത്തെ പത്തിലാണ് നമ്മളുള്ളത് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ റമളാൻ നമ്മിൽ നിന്ന് വിട പറയാനുള്ളൂ ഈ ഒരു സന്ദർഭത്തിൽ ആമുഖമായി ഉണർത്തുവാനുള്ളത് الأعمال بالخواتيم കർമ്മങ്ങൾ അതിൻ്റെ അവസാനവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് കൂടുതൽ
സജീവതയോടുകൂടി അതീവ ഉത്സാഹത്തോടുകൂടി ആവേശത്തോടുകൂടി ആത്മാർത്ഥമായി റമദാനിൻ്റെ അവസാന സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. كان رسول الله صلى الله عليه وسلم يجتهد في العشر الأواخر. الله بن رسول صلى الله عليه وسلم رمضان إن وسان پت دوسن غلل يتو ننائي پرشرم كارون ما لا يجتهد في غيره مچو سندربن غلل أبدن پرشرم كند دين كال സഹീഹ് മുസ്ലിമിലെ 1175-ാമത്തെ ഹദീസാണ്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖല അൽ അശ്ർ ഷദ്ദ മിഅസറഹു വഹിയാ ലൈലഹു വഐഖല അഹ്ലഹു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ തൻ്റെ ഉടുമുണ്ട് മുറുക്കിയെടുക്കുകയും കുടുംബത്തെ വിളിച്ചുണർത്തുകയും രാത്രികൾ സജീവമാക്കുകയും ചെയ്യുമെന്നാണ്. കാരണം റമദാനിൻ്റെ അവസാനത്തെ പത്തിലാണ് ലൈലത്തുൽ ഖദ്ർ എന്ന 1000 മാസത്തേക്കാൾ പുണ്യകരമായ രാവുള്ളത്. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ 83 വർഷം അതിലേറെ തുടർച്ചയായി അയാൾ ഇബാദത്ത് ചെയ്യുന്ന ഒരു പ്രതിഫലം ലൈലത്തുൽ ഖദ്റിന്റെ രാവ് ഉപയോഗപ്പെടുത്തിയാൽ അയാൾക്ക് ലഭിക്കുമെന്നാണ്. ലൈലത്തുൽ ഖദ്റി ഖൈറു മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമായ രാവാകുന്നു അത് എന്നാണ്. മൻ ഖാമ ലൈലത്തൽ ഖദ്റി ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വല്ലവനും ലൈലത്തുൽ ഖദ്റിൽ വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. സ്വഹീഹുൽ ബുഖാരിയിലെ 1901-ാമത്തെ ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈലത്തുൽ ഖദ്റിൻ്റെ ഖൈർ ആർക്കാണോ നഷ്ടപ്പെടുന്നത് അവർക്കെല്ലാ രൂപത്തിലുമുള്ള ഖൈർ നഷ്ടപ്പെടുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു സന്ദർഭങ്ങൾ കൂടുതൽ സജീവമായിക്കൊണ്ട് വ്യത്യസ്ത കർമ്മങ്ങളിൽ വ്യാപൃതരാകുവാൻ നമുക്ക് സാധിക്കണം. നമസ്കാരവും ഖുർആൻ പാരായണവും സിക്കറുകളും ദുആകളും സദഖകളും തുടങ്ങി വ്യത്യസ്ത കർമ്മങ്ങളിൽ നമ്മൾ സജീവമാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റിനേക്കാൾ വേഗതയിൽ സ്വതക്ക നൽകിയിരുന്നു റമദാനിൽ, പ്രത്യേകിച്ച് അതിൻ്റെ അവസാന സന്ദർഭങ്ങളിൽ. ഇൻഷാല്ലാ ഈ ഒരു ഖുത്ബയിലൂടെ ഏറ്റവും പ്രധാനമായി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വതക്കയുടെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയുമാണ്. സ്വതക്ക എന്ന് പറയുമ്പോൾ ദാനധർമ്മം എന്നാണ് അതിന് നമ്മൾ മലയാളത്തിൽ പറയുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ സമ്പത്ത് ചെലവഴിക്കുക, അത് നിർബന്ധമായ സദഖയാണ് സകാത്ത് എന്ന് പറയുന്നത്. ശുദ്ധ ഖുർആനിൽ സകാത്തിന് പല സ്ഥലങ്ങളിലും അള്ളാഹു പ്രയോഗിച്ചത് സദഖ എന്ന പ്രയോഗമാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലെ 3-ാമത്തെ കാര്യം സകാത്ത് നൽകുക എന്നതാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ 8-ാമത്തെ ഹദീസിൽ ആ കാര്യം നമുക്ക് കാണാൻ കഴിയും. ശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ നമസ്കാര മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യുക എന്നുള്ളത്. മുൻഗാമികളായ പ്രവാചകന്മാര് പോലും സകാത്തിന്റെ വിഷയത്തിൽ കൽപ്പിക്കപ്പെട്ടിരുന്നു. മഹാനായ ഈസാ നബി അലൈഹിസലാം തൊട്ടിലിൽ വെച്ച് പറഞ്ഞത് ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ, തീർച്ചയായും ഞാൻ അള്ളാഹുവിന്റെ ദാസനാകുന്നു, അവൻ എനിക്ക് കിതാബ് നൽകിയിരിക്കുന്നു, എന്നെ അവൻ നബിയാക്കിയിരിക്കുന്നു, അഥവാ എനിക്ക് അവൻ കിതാബ് നൽകുന്നതും എന്നെ നബിയാക്കുന്നതുമാണ്. വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയാണെങ്കിലും
എന്റെ റബ്ബ് എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നമസ്കാരത്തെ കൊണ്ടും സകാത്തിന്റെ വിഷയത്തിലും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് തന്റെ കുടുംബത്തോടെ സ്വലാത്തിനെ സംബന്ധിച്ചും സകാത്തിനെ സംബന്ധിച്ചും കൽപ്പിക്കപ്പെട്ടയാളാകുന്നു, തന്റെ റബ്ബിന്റെ അടുക്കൽ തൃപ്തി ലഭിച്ച ആളുമാകുന്നു എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സകാത്ത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മൂന്ന് സ്ഥലങ്ങളിൽ രണ്ട് കൽപ്പനകൾ ഒരുമിച്ച് നടത്തിയതായി കാണാം, അത് രണ്ടും പാലിക്കൽ നിർബന്ധമാണ്. അദ്ദേഹം പറയുന്നു, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കണം. അല്ലാഹുവിനെ അനുസരിക്കുന്ന ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, വഅഖീമുസ്സലാത വആതുസ്സകാത്ത്, നിങ്ങൾ നമസ്കാരമുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യണം. നമസ്കാരം നിർവഹിക്കുന്ന സകാത്ത് നൽകുവാൻ കടപ്പെട്ടവരാണെങ്കിൽ അവരത് നൽകൽ നിർബന്ധമാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അനിഷ്കുർലീ വലി വാലിദൈക്, നീ എനിക്ക് നന്ദി കാണിക്കുക, നിന്റെ മാതാപിതാക്കളോട് നീ നന്ദി ചെയ്യുക. അല്ലാഹുക്ക് നന്ദി ചെയ്യുന്ന ഒരു ദാസന്റെ ബാധ്യതയാണ് അവന്റെ മാതാപിതാക്കളോട് നന്ദി ചെയ്യുക എന്നുള്ളത് എന്നാണ്. അപ്പോൾ നമസ്കരിക്കുന്ന വിശ്വാസിക്ക് സകാത്ത് നിർബന്ധമാണ്. ആ സകാത്ത് കൊടുക്കാനുള്ള നിസാബ് അയാൾക്ക് തികയുന്നുവെങ്കിൽ അയാൾക്കത് നിർബന്ധമാണ് എന്ന് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, തങ്ങളുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണവർ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണവർ, സകാത്ത് നൽകുകയും ചെയ്യുന്നവരാണ് എന്നാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാത വയൂതൂന സകാത്ത്, അല്ലാഹു തആല പ്രസ്തരങ്ങളിൽ പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ അല്ലദീന യുഖീമൂന സ്സലാത വയൂതൂന സകാത്ത വഹും ബിൽ ആഖിറതിഹിം യൂഖിനൂൻ, സൂറത്തുൽ ലുഖ്മാനിന്റെ നാലാമത്തെ ആയത്താണ്. അപ്പോൾ സകാത്ത് നൽകുക എന്നത് പ്രിയമുള്ളവരെ നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും പല ആളുകളും സകാത്ത് കൊടുക്കുമ്പോൾ അവർ കരുതുന്നത് തൻ്റെ സമ്പത്തിൻ്റെ ഒരു ഓഹരി അത് കൊടുക്കുക എന്നാണ്. യഥാർത്ഥത്തിൽ ആ സമ്പത്ത് നമ്മുടെ സമ്പത്തല്ല, അത് പാവപ്പെട്ടവരുടെ, അതിൻ്റെ അവകാശികളുടെ അവകാശമാണ്, അവർ കൊടുത്തു വീട്ടേണ്ടതാണ്. ഒരു മനുഷ്യൻ്റെ സമ്പത്തെ കൊള്ളയടിക്കുന്നത് പോലെ, മോഷ്ടിക്കുന്നത് പോലെ, ചതിച്ചുകൊണ്ട് അവൻ്റെ സമ്പത്ത് അപഹരിക്കുന്നത് പോലെ, മറ്റൊരു മനുഷ്യന്റെ സമ്പത്താണ് യഥാർത്ഥത്തിൽ സകാത്ത് കൊടുക്കാത്ത ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല സൂറത്തു തൗബയിലെ 103-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹ്ഹിറുഹും വതുസക്കീഹിം ബിഹാ, നീ അവരുടെ സമ്പത്തിൽ നിന്ന് സദഖ സ്വീകരിക്കുക, സകാത്ത് സ്വീകരിക്കുക, അതവരെ സംസ്കരിക്കുന്നതാണ്, ആ സമ്പത്തിനെ പരിശുദ്ധമാക്കുന്നതാണ്. സാമ്പത്തിക വ്യവസ്ഥ കൃത്യമായി നടപ്പിലാകണമെങ്കിൽ പാവപ്പെട്ടവർക്ക് അവകാശങ്ങൾ കൃത്യമായി നൽകുമ്പോൾ സമ്പത്തൊരിക്കലും സമ്പന്നരുടെ കൈകളിൽ മാത്രം കറങ്ങേണ്ടതല്ല. കൈലാ യകൂന ദൂലതുൻ ബൈനല്ല ഗരിയായി മിൻകും, നിങ്ങളുടെ ധനാഢ്യന്മാരുടെ കൈകളിൽ മാത്രം കിടന്ന് കറങ്ങേണ്ടതല്ല, ക്രയവിക്രയം ചെയ്യപ്പെടേണ്ടതല്ല സമ്പത്ത് എന്ന് പറയുന്നത്, മറിച്ച് ഇതിൻ്റെ അവകാശികൾക്ക് നൽകണം എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ദുഹും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്നി റസൂലുള്ളാ, നീ അവരെ വിളിക്കണം, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന സന്ദേശത്തിലേക്ക്, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാണെന്ന സന്ദേശത്തിലേക്ക് വിളിക്കണം.
فإن أطاعوا بذلك فأعلمهم أن الله قد افترض عليهم 5 صلوات في كل يوم وليلة. أشهادة تكلمة ورانجي غيري تكلمة نال نية ورودة صلاتنا بطي پرينام ورو ديوسوم أنجنيرم الله تعالى أورك نمسكار نربندما كيان نية ورودة پرينام. فإنهم أطاعوا لذلك أدوما ورانسريك غيانانجل فأعلمهم أن الله قد افترض عليهم صدقة. الله تعالى أبرك صدقة نربند ما كي نبرينا في أموالهم أو سمبت لنا تؤخذ من أغنيائهم وترد على فقرائهم. أبرد دنات دنمار لنا دبريت وانغ يوم سيغريك يوم فقير مارك تتك ويوم سيغنا منان إسلامي غورمنت دنجيل ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പട്ടാളം അല്ലെങ്കിൽ പോലീസുകാർ വരും, ഉദ്യോഗസ്ഥന്മാർ കടന്നു വരും. എന്നിട്ട് സമ്പത്തുള്ള സമ്പന്നരായ ആളുകളുടെ കയ്യിൽ നിന്നത് വാങ്ങിക്കുകയും പാവപ്പെട്ടവരായ അവകാശികൾക്ക് അത് എത്തിക്കുകയും ചെയ്യുമെന്നാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്, സാമ്പത്തികമായ ഒരു ഇബാദത്താണ് സക്കാത്ത് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഴ പോലും ലഭിക്കാതിരിക്കാൻ കാരണമാകുന്നത് സക്കാത്ത് കൃത്യമായി നൽകാത്തത് കൊണ്ടാണെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. വലം യംനഉ സക്കാത അംവാലിഹിം ഇല്ലാ മുനഉൽ ഖതറ മിനസ് സമാ. സക്കാത്ത് നൽകാതിരിക്കുന്നതിലൂടെ ആകാശത്തു നിന്നുള്ള മഴത്തുള്ളികൾ തടയപ്പെടാതിരിക്കുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു മാജയിലെ 4019 ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സക്കാത്ത് നമ്മൾ നൽകണം. അല്ലാഹ് പറഞ്ഞു, വല്ലദീന യക്നിസൂന അസ്-സഹബ വൽ ഫില്ലാ, സ്വർണവും വെള്ളിയും കൂമ്പാരമാക്കി വെക്കുകയും വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയെപ്പറ്റി നീ സന്തോഷ വാർത്ത അറിയിക്കുക. يوم يحمى عليها في نار جهنم نال പരലോകത്തെ നരകത്തിയിൽ വെച്ചത് ചൂടാക്കുകയും فتقوا بها جباههم وجنوبهم وظهورهم അത് ചൂടാക്കി അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും പിരടിയിലും ഒക്കെ വെക്കുകയാണ്. എന്നിട്ട് അവരോട് പറയും, هذا ما كنزتم لانفسكم, ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിക്ഷേപമാക്കി വെച്ചതാണ്. فذوقوا ما كنتم تكنزون, നിങ്ങൾ നിക്ഷേപിച്ചത് കാരണത്താൽ നിങ്ങൾ അനുഭവിക്കുക. തൗബയിലെ 34-35 ആയത്തുകളാണ്. നരകത്തിൽ വെച്ച് സക്കാത്ത് നൽകാത്ത ആളുകൾക്ക് അവരുടെ ആഭരണങ്ങളും മറ്റും ചില സർപ്പങ്ങളാക്കി അതിനെ മാറ്റുകയും ഇയാൾ അത് കൊത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്നൊക്കെ ഹദീസുകളിൽ കൃത്യമായി പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സക്കാത്തിന്റെ ഓഹരി അതിൻ്റെ അവകാശികൾക്ക് നമ്മൾ നൽകുക. അത് വലിയ പ്രതിഫലമുള്ള കാര്യം കൂടിയാണ്. മറ്റൊരാൾക്ക് അയാൾ അവകാശം കൊടുക്കുക എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല, അതിന് പ്രതിഫലമുണ്ടോ എന്ന്. സ്വതക്ക നമ്മൾ നൽകുന്നതിനേക്കാൾ വലിയ പ്രതിഫലം, അഥവാ സ്വതക്കത്തും തത്വവ് ഐശികമായ ദാനധർമ്മത്തിനേക്കാൾ പ്രതിഫലമുണ്ട് സക്കാത്ത് നൽകുമ്പോൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അതിൻ്റെ നിസാബെത്തിയാൽ അതിൻ്റെ കണക്ക് പരിഗണിച്ച് എത്രയാണോ നമ്മൾ നൽകേണ്ടത് അതതിൻ്റെ അവകാശികൾക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സദഖക്ക് ഒരുപാടൊരുപാട് ശ്രേഷ്ഠതകളുണ്ട്. നിർബന്ധമായ സദഖയാണെങ്കിലും
ഐശ്ചികമായ സദഖയാണെങ്കിലും അത് നിർവഹിക്കുന്നതിൽ വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തസദ്ദഖ ബിഅദലി തംറതിൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരു കാരക്കയുടെ അത്ര സദഖ നൽകിയാൽ, മിൻ കസ്ബിൻ തയ്യിബിൻ, പരിശുദ്ധമായ തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന്, വലാ യഖ്ബലുല്ലാഹു ഇല്ലാ തയ്യിബ്, അല്ലാഹു തആല പരിശുദ്ധമല്ലാത്ത ഒന്നും സ്വീകരിക്കുകയില്ല. വ ഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനി, നിങ്ങൾ നൽകിയ ആ കാരക്കയുടെ അത്ര പോകുന്ന സദഖ അല്ലാഹു തൻ്റെ കൈകൊണ്ട് വലത്തെ കൈകൊണ്ട് സ്വീകരിക്കുകയും, സുമ്മ യുറബ്ബിഹാ ലിസാഹിബിഹാ, പിന്നീട് അത് നൽകിയ ആ സകാത്ത് അല്ലെങ്കിൽ സദഖ നൽകിയ വ്യക്തിക്ക് വേണ്ടി അത് വളർത്തുകയും, കെമാ യുറബ്ബി അഹദുക്കും ഫലുവ, നിങ്ങളിൽ ഒരാൾ തൻ്റെ കുതിരക്കുട്ടിയെ, അറബികൾ കുതിരയെ വളർത്തിയിരുന്നു, ആ കുതിരക്കുട്ടിയെ പോറ്റി വളർത്തുന്നത് പോലെ അല്ലാഹു വളർത്തുകയും, ഹത്താ തകൂന മിസ്ലൽ ജബൽ, അതൊരു പർവ്വത സമാനമാക്കി മാറ്റുകയും ചെയ്യുമെന്നാണ് സ്വഹീഹുൽ ബുഖാരിയിലെ 1410-ാമത്തെ ഹദീസ്. അതുകൊണ്ട് എത്ര കുറച്ചാണെങ്കിലും കൊടുക്കാതിരിക്കരുത്. തീരെ കൊടുക്കാത്തതിനേക്കാൾ എത്രയോ നല്ലതാണ് അല്പമാണുള്ളതെങ്കിൽ പോലും കൊടുക്കുക എന്നുള്ളത്. ഓരോ രാത്രിയും നമ്മൾ സദഖ നൽകുക. ഒരു പക്ഷേ നമ്മൾ സദഖ ചെയ്യുന്നത് ലൈലത്തുൽ ഖദറിലാണെങ്കിലോ എത്ര വലിയ പ്രതിഫലമായിരിക്കും. റമദാനിൻ്റെ പകലുകളിലും സദഖ നൽകുക. രാത്രി മാത്രം ഇബാദത്ത്, രാത്രി മാത്രം സദഖ എന്നല്ല, അവസാന പത്തിൽ പ്രത്യേകമായി ധാരാളമായിക്കൊണ്ട് നമ്മൾ സദഖ നൽകുക. എത്ര ചെറുതാണെങ്കിലും അള്ളാഹിൻ്റെ അടുക്കൽ അത് വലിയ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസ സദഖത്തു മിമ്മാൽ, മാ നഖസ സദഖത്തു മിമ്മാൽ, സദഖ ഒരിക്കലും സമ്പത്തിൽ കമ്മി വരുത്തുകയില്ല. കുറഞ്ഞു പോകുന്നു പേടിക്കണ്ട. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സദഖ സമ്പത്തിൽ കമ്മി വരുത്തുകയില്ല. പിശാചാണ് നമ്മെ ദാരിദ്ര്യത്തെ പറ്റി ഭയപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാനി, ഓരോ ദിവസവും രണ്ട് മലക്കുകൾ ഇറങ്ങി വരാതിരിക്കുകയില്ല. ഫയഖൂലു അഹദുഹുമാ, അവരിൽ ഒരു മലക്ക് പറയും, അല്ലാഹുമ്മ അതി മുൻഫികൻ ഖലഫ, അല്ലാഹുവേ സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് വീണ്ടും നീ നൽകണമേ, അള്ളാഹുന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് വീണ്ടും നൽകാൻ ഒരു മലക്ക് പ്രാർത്ഥിക്കും. രണ്ടാമത്തെ മലക്ക് പറയും, വയഖൂലുൽ ആഖറു അല്ലാഹുമ്മ അതി മുംസികൻ തലഫ, അല്ലാഹുവേ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവന് നീ നഷ്ടം വരുത്തണമേ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. സ്വഹീഹ് മുസ്ലിമിലെ 1010-ാമത്തെ ഹദീസ്. അതുകൊണ്ട് സമ്പത്ത് ധാരാളമായി കൊണ്ട് നൽകുക, പ്രത്യേകിച്ച് സദഖത്തുൻ ജാരിയ, നമ്മൾ മരിച്ചാലും മരിക്കാതെ നിലനിൽക്കുന്ന സദഖ, അതാണ് സദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞാൽ. ഇദാ മാത്തൽ ഇൻസാനു ഇൻ ഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസത്തിൻ, അതിലൊന്ന് ഇല്ലാ മിൻ സദഖത്തുൻ ജാരിയ, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ മൂന്ന് കാര്യങ്ങളല്ലാത്തതെല്ലാം മുറിഞ്ഞു പോകും. അതിലൊന്നാമതായി നബി പറഞ്ഞത്, നിലനിൽക്കുന്നതായ, ഒഴുകുന്നതായ, ജാരിയത്തായ സദഖ എന്നുള്ളതാണ്. അതിനേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പള്ളിക്ക് വേണ്ടി നമ്മൾ സദഖ നൽകുക എന്നുള്ളത്. നമ്മുടെ പള്ളിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമ്മുടെ കിണറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിക്കുള്ള പ്രവർത്തന ഫണ്ട് ആവശ്യമുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രിയമുള്ളവരെ സദഖ നൽകുവാൻ തയ്യാറാകണം. ഇത് നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിൽ ലഭിക്കുന്ന കാര്യമാണ്. ഇവിടെ ആളുകൾ വന്ന് നമസ്കരിക്കുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം നൽകുന്ന ആളുകൾക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. ഒരു മുസല്ല ഒരാൾ സ്പോൺസർ ചെയ്താൽ അവിടെ വെച്ച് ആളുകൾ നിസ്കരിക്കുമ്പോൾ അതിൻ്റെ വിഹിതം കിട്ടും. നമുക്കറിയാം കിണറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ആ വെള്ളം കൊണ്ടാണ് നമ്മൾ വുദു ചെയ്യുന്നത്. വുദു എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്താണ്. ഓരോ ആളുകൾ വുദു ചെയ്യുമ്പോൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ വിഹിതം ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭിക്കും. ഇവിടെ AC ഉണ്ടായിരുന്നില്ല മുമ്പ്. ആളുകൾ സ്പോൺസർ ചെയ്തു,
ആളുകളെ നമ്മൾ പിരിവിട്ട് വാങ്ങി ഒക്കെ ചെയ്തു, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ധാരാളമായി കൊണ്ട് ചെലവഴിക്കുക. ഈ റമളാനിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും എവിടെയെല്ലാം നമുക്ക് നൽകാൻ കഴിയുമോ അങ്ങനെയുള്ള എല്ലാ നല്ല മാർഗങ്ങളിലും നമ്മൾ സമ്പത്ത് ചെലവഴിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സമ്പൂർണമായ ശിഫായനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും സന്താനങ്ങളെ കൊണ്ടുമൊക്കെ ഒട്ടനവധി പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അള്ളാഹുവിനുള്ള പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നമസ്കാരവും നോമ്പും സ്വതക്കയും ഖുർആൻ പാരായണവും ദഅവാ പ്രവർത്തനങ്ങളും തുടങ്ങി എല്ലാ കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന നമ്മുടെ സഹോദരൻ അള്ളാഹുവിനവർക്ക് എല്ലാ രൂപത്തിലുമുള്ള പ്രയാസങ്ങളിൽ നിന്ന് ദൂരീകരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാനിൻ്റെ സന്ദർഭങ്ങളിൽ രോഗികളായി ഹോസ്പിറ്റലിൽ കഴിയുന്ന സഹോദരന്മാരുണ്ട്, അകാരണമായി ജയിലറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. എല്ലാ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. آمين آمين برحمتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.